അത് പിന്നെ നമ്മുടെ ബിസിനസ് വൃന്ദങ്ങളുടെ സാധാരണ പതിവുണ്ടല്ലോ. രണ്ടുപേരും ഒന്നിച്ച് നടന്ന അവരെന്ന് തെറ്റുമെന്നായിരിക്കുമല്ലോ അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ ഞാനെന്തായാലും തൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് മുതിരില്ല. ഞാന് വേറൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. എന്താ അത്? A2Z കമ്പനീസ് ഇല്ലേ, നമ്മുടെ ജോർജ് കുര്യൻ്റെ, അയാൾ കാലങ്ങളായി തൻ്റെ എതിരാളിയാണല്ലോ. രാഹുൽ അയാളുടെ ബിസിനസ് പങ്കാളിയാവുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. അതൊക്കെ ആരെങ്കിലും വെറുതെ പറയുന്നോ? ഞാനും ജോർജ് കുര്യനും തമ്മിലുള്ള ഇഷ്യൂസ് രാഹുലിന് നന്നായിട്ട് അറിയാം. അവനത് ചെയ്യില്ല. അക്കാര്യത്തിൽ തൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാ. അവനത് ചെയ്തിരിക്കുന്നു. ഞാന് വെറുതെ ഒരു ഊഹക്കണക്ക് പറയുന്നതല്ല, കൃത്യമായി കണ്ട ആളുകളുണ്ട്, തെളിവും ഉണ്ട്. സാരംഗെ, തൻ്റെ ഇഷ്യൂസ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ ആ ചെറുക്കനൊന്ന് സൂക്ഷിച്ചോ. അവൻ്റെ കച്ചവടത്തിൻ്റെ സ്റ്റൈൽ വേറെയാ. താനീ പറയുന്ന സത്യമാണല്ലോ അല്ലേ? എടോ, താനൊന്ന് വീണുപോയപ്പോ തൻ്റെ തലയിൽ ചവിട്ടിയ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല. തന്നെ വിളിച്ച് ഒരു ഇല്ലാക്കഥ പറയേണ്ട കാര്യം എനിക്കില്ല. എന്തായാലും താനൊന്ന് ചോദിച്ചു നോക്കൂ. ചോദിക്കാം, എനിക്കൊന്ന് അറിയണമല്ലോ അവസാനത്തെ കാറ്റും എനിക്കെതിരായിട്ടാണോ വീശുന്നത്. എന്നാ ശരി, ഞാൻ ഫോൺ വെക്കുക. ആ ഡേവിസ്, തനിക്ക് ഈ വിവരം കിട്ടിയ സോഴ്സ് ഞാൻ ചോദിക്കുന്നില്ല, അതെവിടെ നിന്നായാലും അത് അവരോടൊന്ന് ഫോളോ ചെയ്യാൻ പറ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവണി, നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങോട്ട് ഇല്ലെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ ഇനി കൂടെ കൂടെ വരണ്ട, എനിക്കിനി വരാനൊന്നും പറ്റില്ല. നമ്മളിപ്പോ പോകുന്ന നാട് കാണാനൊന്നും അല്ല. നമുക്കെന്തേലും പറ്റിയാല് ചോദിക്കാൻ വീട്ടിൽ ആള് കാണും, പക്ഷെ അത് പോരാ. നമ്മളൊരുത്ത മാനം കെടുത്തിയ നമ്മൾ തന്നെ അന്വേഷിക്കണം. നമ്മള് പോകുന്നത് രാഹുലിനെ കാണാനാ. ഒരുത്ത നമ്മളെ നാണം കെടുത്തിയാല് അവനിൽ നിന്ന് ഓടി ഒളിക്കല്ല വേണ്ടത്, അവനോട് ചോദിക്കണം, അവന്റെ മുഖത്തടിക്കണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? ഇല്ലെങ്കിൽ അവൻ എന്നും നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപവാദം ഉണ്ടാക്കിയ അതോടെ പെൺകുട്ടി തീർന്നു പോകുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ വരാം, പക്ഷേ അവനെ എങ്ങനെ കാണാനാ? അതെനിക്ക് വിട്ടേക്ക്, അവനെ വരുത്താനുള്ള മാർഗം എനിക്കറിയാം. എങ്കിൽ ശരി, ഞാൻ ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞുവിടാം, നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇനി പറഞ്ഞു കഴിയുമ്പോ അനാമികാന്റെ വല്ല തടസ്സവും പറയോ? അതെനിക്ക് വിട്ടേക്ക്, സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാനേറ്റു. നിങ്ങളെങ്ങോട്ടോ പോവാന്ന് ആവണി പറഞ്ഞു, എങ്ങോട്ടാ? ഞങ്ങള് രാഹുലിനെ ഒന്ന് കാണാൻ പോവാ. രാഹുലിനെ എന്തിന്? നേർക്ക് നേരെ നിന്ന് ചോദിക്കാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവനെ നിങ്ങൾക്കറിയില്ല. ആ, ഇത് എന്നെ കുഴപ്പം? നമ്മളെല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞ് അവന്റെ വലിപ്പം അങ്ങ് കൂടും, അതിനനുസരിച്ച് അവന്റെ അഹങ്കാരം കൂടും. നേരെ മറിച്ച് അവന് പ്രത്യേകത ഒന്നും ഇല്ലെന്ന് നമ്മൾ തീരുമാനിച്ചാലോ? അതോടവൻ തീരും. ആന്റി പേടിക്കണ്ട, ആവണി ചേച്ചിയുടെ കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ ഇതിലെ നല്ല മാർഗമൊന്നുമില്ല. ഞാൻ രഞ്ജിത്തിനെ വിളിച്ചൊന്ന് പറയട്ടെ. അത് വേണ്ട, ഞങ്ങൾ മുതിർന്ന പെൺകുട്ടികളല്ലേ. ആന്റി ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇതിന്റെ പേരിൽ തലകുനിച്ചിരിക്കാൻ അവളെ നിർബന്ധിച്ച കാലങ്ങളോളം അവൾ ഇരിപ്പിരിക്കും. ആന്റി, ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. ശരി, നിങ്ങൾ ചെല്ല. ചേച്ചി, ഞാൻ പോയിക്കോട്ടെ. പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവന്റെ കൺമുന്നിൽ എത്തുമ്പോ നിനക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തോളണം. അതിനപ്പുറം മനസ്സിലെ സങ്കടം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഉണ്ടാവില്ല. രാഹുൽ, രാഹുൽ, രാഹുൽ എവിടെ? രാഹുൽ പുറത്തു പോയി. റിസ്റ്റ് ഇരിക്കെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
രാഹുലിന്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ക്രിസ്റ്റിക്കറിയാം. രാഹുൽ എന്നെ ഒഴിവാക്കി പുതിയ ഏതെങ്കിലും ബിസിനസ്സിന് ശ്രമിക്കുന്നുണ്ടോ? അങ്കിൾ, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയരുത്. അറിയാം. രാഹുൽ എന്നോട് പെരുമാറുന്ന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. അവൻ്റെ ആറ്റിറ്റ്യൂഡ്സ് മൊത്തം ചേഞ്ചാണ്. അതിൻ്റെ കാരണമാണ് എനിക്കറിയേണ്ടത്. പറ, ക്രിസ്റ്റി. എന്നെ ഒഴിവാക്കാൻ അവനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ കൃത്യമായി നിന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്കിളിൻ്റെ പെരുമാറ്റത്തിൽ അവനത്ര തൃപ്തിയില്ല. പ്രത്യേകിച്ച് അവനെ ആരും ചോദ്യം ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല. അങ്കിളാണെങ്കിൽ സ്ഥിരമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ? ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല, അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നെ പേഴ്സണലായിട്ട് ബാധിക്കുന്നു. ആ, അതുകൊണ്ട് ചോദിക്കുന്നതാ. അപ്പൊ എന്നെ കുറിച്ച് അതൃപ്തി അവൻ പറഞ്ഞിട്ടുണ്ടല്ലേ? രാഹുൽ, നീ സിറ്റിയിൽ മയക്കുമരുന്ന് ലോബിയുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ നിഷേധിച്ചു. അതിനെക്കുറിച്ച് എന്താ ക്രിസ്റ്റിക്ക് പറയാനുള്ളത്? എനിക്കറിയില്ല. കൂട്ടുകാരനെ സംരക്ഷിക്കുന്ന കാര്യം ഭംഗിയായിട്ട് ക്രിസ്റ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സുഹൃത്തിനെ സംരക്ഷിക്കാന്ന് പറയുന്നവൻ അതിലെ അപകടം അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നവനാ. ഞാനതിന് ശ്രമിച്ചു. അവിടെയാണ് ഞങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ വിള്ളൽ തുടങ്ങുന്നത്. രാഹുൽ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾ ചെറുതല്ല എന്ന് കരുതി രാഹുൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല. ഹീനമായ ഒരു വഴിയിലൂടെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാമായിരുന്നു എനിക്ക്. രാഹുലിന് ഒരു വഴിയാണെങ്കിൽ എനിക്ക് എൻ്റെ മുന്നിൽ 100 വഴികളുണ്ടായിരുന്നു. പക്ഷെ ഞാനത് തിരഞ്ഞെടുത്തില്ല. ഞാനിപ്പോൾ രാഹുലിനെ വിളിക്കാം. ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ സ്വഭാവം എന്തായാലും അതിനുശേഷം ക്രിസ്റ്റി അവനോട് സംസാരിക്കണം. അവൻ്റെ പോക്ക് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തണം. മനസ്സിലായോ? ഞാൻ ഏറെക്കാലം ബിസിനസ് രംഗത്ത് നിന്നവന് അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയും താഴ്ന്ന അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ പ്രായം ചെറുതാ. ഉരുന്നിലേക്ക് ഇട്ടു പോകാതിരിക്കാൻ ഒരു മുതിർന്ന ആളിൻ്റെ ഉപദേശമായിട്ട് കേട്ടാൽ മതി. ഞാൻ പുണ്യവാളനാവാൻ ശ്രമിക്കുന്നുമല്ല. പക്ഷേ ചിലത് വേണ്ടെന്ന് വെക്കുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ലതാ. കമലെ, അവൻ വരുമല്ലോ? വരും. ഞാൻ ശ്രേയയെ കൊണ്ട് അവനെ വിളിപ്പിച്ചു. അവൻ താല്പര്യത്തോടെ വരാമെന്നും പറഞ്ഞു. ഇവിടെ വെച്ച് കാണാമെന്നാ അവൾ എന്നോട് പറഞ്ഞു. ഒരു പെൺകുട്ടി കാണണമെന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടി വന്നോളും. അവനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് അവനൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ പിന്നെ ആരാധകുമാർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. അവണി, നിനക്ക് പറയാനുള്ളതൊക്കെ അവന്റെ മുഖത്ത് നോക്കി പറയണം. ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കണം. തല താഴ്ച നിൽക്കരുത്, കേട്ടല്ലോ? എന്താ മക്കളെ, കൂട്ടാത്മഹത്യക്ക് വല്ല ശ്രമമുണ്ടോ? ശ്രേയെ കാണാൻ വന്നതാണല്ലേ. തന്നെ പോലൊരു കാട്ടുകോഴിയെ കൈ കിട്ടാൻ എളുപ്പമാർഗം അതാണെന്ന് എനിക്കറിയാം. അത് അവളെ കൊണ്ട് വിളിപ്പിച്ചു. ഓ, അതാണോ കാര്യം? എന്റെ പൊന്നു മോളെ, എനിക്ക് വിളിച്ചാളേനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീ ആയാലും മതി. അതറിയാടാ, നിനക്ക് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും ഇല്ലെന്ന്. നീ ആവണി ചേച്ചിയെ കുറിച്ച് ക്യാമ്പസിൽ എന്തൊക്കെയാ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ക്യാമ്പസിലെ കുട്ടികളുടെ നാവ് നിയന്ത്രിക്കുന്നത് ഞാനല്ലല്ലോ. അവര് ചിലപ്പോ അവർക്ക് തോന്നിയ സംശയങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കും. അതില് വാസ്തവം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ നമ്മൾ നിഷേധിക്കുന്നത്? നമുക്ക് ആവണിയെ കൊണ്ടുപോയി എന്ന് ചെക്ക് ചെയ്യാം. കൊണ്ടുപോയല്ലോ. എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുമ്പോ സാറിന്റെ പേര് കൂടി അതിൽ കൂടെ ചീത്താവുന്നത്. മരിച്ചുപോയ മനുഷ്യനെ പോലും വെറുതെ ഇവിടെ എനിക്ക് തോന്നിയില്ല അല്ലേ. മരിച്ചുപോയത് എന്റെ കുറ്റമല്ലല്ലോ. അത് അയാളുടെ വിധിയല്ലേ. ആ, പിന്നെ നിന്റെ കാര്യം. നീ പറഞ്ഞ ജീവൻ സാറിന്റെ വീട് തന്നെ ആയിരുന്നു രാവും പകലും. അക്കാര്യത്തിൽ എന്താ സംശയം? ഒരു വീട്ടില് സ്ഥിരമായിട്ട് പോയാല് അവിടെ തെറ്റായ ബന്ധമുണ്ടെന്ന് അർത്ഥമുണ്ടോ? വൃത്തിയേട്ട മനസ്സുള്ളവർ അങ്ങനെ കാണും. നിന്റെ അമ്മ നിനക്ക് വേണ്ടപ്പെട്ട വീടുകളിലൊക്കെ പോവാറില്ലേ, അവിടെയൊക്കെ അമ്മയ്ക്ക് തെറ്റായ ബന്ധമുണ്ടോ എന്ന് നീ അന്വേഷിക്കാറുണ്ടോ? മിണ്ടി പോരുത്. നിന്റെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിനക്ക് വേദനിച്ചു. അതുപോലെ തന്നെയാ
ഞങ്ങളുടെ ബന്ധങ്ങളെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദനിക്കും. രാഹുലെ, നീ ആ ക്യാമ്പസിൽ ആരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തിരുത്തി പറയണം. എന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആമണിയോട് മാപ്പ് പറയും വേണം. ഓ, അതിനാണ് പെൺപടം ഒന്നിച്ചിറങ്ങിയത്. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? സൗകര്യമില്ലെങ്കിൽ ഞങ്ങൾ ആവൺ ചേച്ചിയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാ എന്താ സംഭവിക്കുന്നറിയോ? നാറും, അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ നിനക്കൊക്കെ തോന്നിക്കഴിഞ്ഞാലേ ഇപ്പൊ ക്യാമ്പസിൽ കിടക്കുന്ന ഈ വാർത്ത ഞാൻ ഈ നാട് മുഴുവൻ അറിയിക്കും. പിന്നെ ഇവള് പുറത്തിറങ്ങി നടക്കില്ല, വിളിച്ചോണ്ട് പോടി. വഴിവക്കിൽ നിന്ന് ഇത്തരം അഭ്യാസം കാണിച്ച് എന്നെ പേടിപ്പിക്കാന്ന് മക്കള് കരുതിയെങ്കിൽ തെറ്റി. ഇവള് പ്രഗ്നന്റ് ആണെന്നാണ് ഇപ്പോഴുള്ള വാർത്ത. അത് ചിലപ്പോ നാളെ നിന്നെ കുറിച്ചാവാം, നിന്നെ കുറിച്ചും ആവാം. എന്തിനാടി മക്കളെ നാണം കെട്ടിങ്ങനെ ചാവാൻ നടക്കുന്ന? മൂന്ന് പേർക്കും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ എന്നെ അറിയാവുന്നവരോട് ചോദിക്കണം. നിങ്ങൾ മൂന്നിനെ മാത്രമല്ല, മൂന്നെണ്ണത്തിന്റെ കുടുംബവും ഞാൻ കത്തിച്ചളയും, കേട്ടല്ലോ. എന്തായി അമ്മയുള്ള ഒരു പ്രശ്നം? വണ്ടി തട്ടിയോ നിങ്ങളെ, അതോ അപകടകരമായ രീതിയിൽ ഇയാൾ വണ്ടി ഓടിച്ചോ? അവിടെ നിക്കേ, പിള്ളേര് കാര്യം പറഞ്ഞു കഴിയട്ടെ. ആവണിയെ കുറിച്ച് ഇയാള് കോളേജ് ക്യാമ്പസിൽ ഇല്ലാത്തൊക്കെ പറഞ്ഞു വരുത്തി. ആവണി പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞത്. ആവണി ചേച്ചിക്ക് ഞാൻ കോളേജ് ചെല്ലാൻ പറ്റോ? ആ കോളേജിൽ പഠിക്കാൻ പറ്റോ? കോളേജിൽ പോകുന്നതിന് എന്താ പ്രശ്നം? പിന്നെ അപവാദം, അത് നല്ല മനുഷ്യരെ തേടി എത്തുന്ന പ്രശ്നം. ലോകത്തെവിടെയെങ്കിലും ഒരു ചീത്ത മനുഷ്യനെ കുറിച്ച് ഒരു അപവാദം വരുമോ? ഇല്ല. ഇവനെ കുറിച്ച് എന്തെങ്കിലും അപവാദം വരുമോ? ഇല്ല. കാരണം എന്താ? അപവാദമൊക്കെ ഇവനെ പോലെയുള്ളവന് അലങ്കാരമാ. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന പ്രശ്നം ആവണിക്ക് മാനസികമായ ഒരു ഷോക്കായി അല്ലേ? അപ്പോ ആവണി, അതെങ്ങനെയാ നമുക്ക് തീർക്കാൻ പറ്റുക? ഇവന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചാ മതിയോ? കാലം മാറിയടാ മോനെ, പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് കേട്ടിട്ടില്ലേ? ശിക്ഷ കിട്ടേണ്ടവനെ കണ്ടാൽ ആ നിമിഷം ശിക്ഷ നടപ്പാക്കണം. മോളെ ആവണി, നിന്റെ ദേഷ്യം നീ അങ്ങ് തീർത്തേക്ക്. എങ്ങനെ, അവളുടെ കൈക്ക് നല്ല ബലമുണ്ടോ? ഉണ്ടാവും, കാരണം ഇത് ആത്മാഭിമാനമുള്ള പെണ്ണിന്റെ അടിയ. ഇനി മോൻ ചെല്ലാൻ നോക്ക്, ഇത് നിന്റെ മനസ്സിലിരുന്നോട്ടെ. ഇനി ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നിനക്കിത് തോന്നണം. ഓടാ. നല്ല അങ്കിളത് എങ്ങനെ വന്ന് ചാടി? ഞാനിതുവഴി പോവായിരുന്നു. അതെന്താ നിങ്ങൾ മൂന്നുപേരുണ്ടായിട്ടും അവന്റെ മുന്നില് പതറിപ്പോയത്? അത് പിന്നെ അവൻ നല്ലൊരു അടി കിട്ടിയാൽ പകച്ചു പോവും ആരായാലും. പിന്നെ ഇത്തരം അപവാദങ്ങളൊന്നും മോള് കാര്യമാക്കണ്ട. നീ നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ, പഠിക്കാനുള്ളത് പഠിച്ചോ. എന്തെങ്കിലും ശല്യം അവന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ അങ്കിളിനോട് പറഞ്ഞാ മതി, അങ്കിളത് തീർത്തോളാം. താങ്ക്സ് അങ്കിൾ. ഹേ, നിങ്ങളൊക്കെ നമ്മുടെ പിള്ളേരല്ലേ. സ്നേഹേ. പപ്പടം വാങ്ങിച്ചില്ലേ അച്ഛാ? അത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതില്ല, വേറെ തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങുമ്പോ വാങ്ങാമല്ലോ. ശരി അച്ഛാ. ത്രീസമോൾ അപ്പുറത്ത് എവിടെയുണ്ട്? അവളോട് ഭക്ഷണം കഴിക്കാൻ പറ. മോളെ, ത്രീസമോളെ, ത്രീസമോളെ, ത്രീസമോളെ. എന്താ അച്ഛാ? മോളിവിടെ ഇല്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കായിരിക്കും അച്ഛാ, ഇപ്പോഴുള്ള പണിയാണല്ലോ. മോള് മുറിയിച്ച് നോക്ക്, അവിടെ ഉണ്ടാവും. ത്രീസമോളെ, ദേ ഒന്ന് ഇറങ്ങി വന്നേ. അമ്മ അങ്ങോട്ട് വന്നാ നല്ല അടി കിട്ടുവേ. മോളെ, ത്രീസമോളെ, മോളെ, ത്രീസമോളെ, അച്ഛ.
എന്താ മോളെ? അച്ഛൻ മോൾ ഇവിടെയെങ്കിലും ഇല്ല. പിന്നെ ഇവിടെ പോയി മോളെ. പ്ലീസ് മോളെ, മോളെ പ്ലീസ് മോളെ, ഇവിടെയും ഇല്ലല്ലോ മോളെ. ഇതെന്താ ഈ കുട്ടി കാണിക്കുന്നേ? ഇതിപ്പോ എവിടെ പോയിട്ടാ ഒളിച്ചിരിക്കുന്നേ? അരുൺ എവിടെ മോളെ? അരുൺ ഫാദറിന്റെ അടുത്തേക്ക് പോയതാ. ഇനി മോള് അരുണിന്റെ കൂടെ എങ്ങനെ പോയി കാണോ? ഇല്ല അച്ഛാ, കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ അരുൺ എന്നോട് പറയില്ലേ. മോള് വാ. എന്തായാലും അരുണിനെ ഒന്ന് വിളിച്ച് ചോദിക്കാം, അരുണിന്റെ കൂടെ ഉണ്ടാവും. അരുണിന്റെ ഫോൺ കിട്ടുന്നില്ലല്ലോ മോളെ. അച്ഛാ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റി കാണോ? ഏയ് എന്താ നീ ഇങ്ങനെ പറയുന്നത്, അവൾക്ക് എന്ത് പറ്റാൻ? അച്ഛാ ഫാദറിന്റെ ഫോണിലൊന്ന് വിളിച്ചേ, എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ. ഞാൻ വിളിക്കാം. അവളിപ്പോ ഓക്കെ ആണെന്ന് തോന്നുന്നു. ചേച്ചി ഇപ്പൊ ഓക്കെ അല്ലേ? ആ കുഴപ്പമില്ല. അവണി ആ കൈങ്ങന്നെ, കൺഗ്രാറ്റ്സ്. എങ്ങനെയാ ഈ പെണ്ണുങ്ങൾ തല്ലിയെന്ന് പേരുണ്ടാക്കിയതാണോ അതോ കണക്ക് തീർത്ത് കൊടുത്തു? അവന് കൊടുത്തു, ഇതുവരെയുള്ള എല്ലാ കണക്കും തീർത്തു കൊടുത്തു. പടക്കം പൊട്ടുന്ന പോലെ അല്ലായിരുന്നു, അവനൊന്നും പ്രതികരിക്കാൻ പോലും പറ്റിയില്ല. എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ സേവനങ്ങൾ അവനെ കൊന്നേനെ. ആ ഇതാ കണ്ടോ യഥാർത്ഥത്തിൽ ഇതാ വേണ്ടത്, സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊടുക്കുക, പിന്നെ ജീവിതം നമ്മുടെ കൈകളിലിട്ട് അങ്ങ് കൊണ്ടുപോയിക്കോളൂന്നേ. ആകാശേ, കാര്യം സേവിയറങ്ങളുടെ ബലത്തിൽ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവൻ കുഴപ്പക്കാരനാ. കുഴപ്പക്കാരനായാൽ എന്താ, ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ? ഇനി ധൈര്യം ഉണ്ടെങ്കിൽ അവനെ മുമ്പിലേക്ക് വരട്ടെ. ഞാൻ നിങ്ങളെയും വിളിക്കില്ല, സേവിയറെങ്കിലിനെ വിളിക്കില്ല, എനിക്ക് ചെയ്യാനുള്ളത് ഞാനങ്ങ് ചെയ്യും. ആഹാ, ഭയങ്കര ധൈര്യമായി പോയല്ലോ. ഞാൻ ചെയ്തത് എന്റെ കണക്ക് മാത്രമല്ല, ജീവൻ സാറിന്റെ കണക്ക് കൂടിയാ. ഈ സമൂഹത്തിൽ ഇത്രയും നന്നായിട്ട് ജീവിച്ചിരുന്നൊരു മനുഷ്യന് അവൻ ആക്ഷേപിച്ചതിന് കൈയും കണക്കുമില്ല. സാറിന്റെ ആത്മാവ് അത് കണ്ടിട്ടുണ്ടാവും, സന്തോഷമായിട്ടുണ്ടാവുകയും ചെയ്യും. ആകാശ് ലീവ് എടുത്ത് പോന്നതാണോ ഓഫീസിൽ നിന്ന്? ആ ലീവ് പറഞ്ഞു. എന്താ? എന്നാ പിന്നെ അന്ന് പോയ കോഫി ഹൗസിൽ നമുക്ക് ഒന്നുകൂടെ പോവാം. അന്ന് ആകാശ് പറഞ്ഞില്ലേ സന്തോഷിക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും പറ്റിയ ആംബിയൻസ് ആണെന്ന്? അന്ന് ഞാൻ സങ്കടത്തിലായിരുന്നു, പക്ഷേ ഇപ്പൊ ഞാൻ സന്തോഷത്തിലാ. നമുക്ക് പോയാലോ? ആ അത് പിന്നെ ചോദിക്കാനുണ്ടോ. കമലേ നിങ്ങൾ എന്താ നോക്കിയിരിക്കുന്നേ? ഇയാളുടെ മാറ്റം കണ്ടില്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ടാ ഞങ്ങളിങ്ങനെ കണ്ണെന്നല്ലേ നിൽക്കുന്നെ. അവണി ശരിക്കും എന്താ ഓക്കെ അല്ലേ? ഏതാണ്ടൊക്കെ. ഇനി എന്തായാലും കരഞ്ഞു കുമ്പിട്ട് നടക്കാനൊന്ന് ഞാനില്ല, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഞാൻ അനാമിക എന്നെ ഒന്ന് വിളിച്ച് പറയട്ടെ, അവർക്കൊരു സമാധാനാവും. വേണ്ട വേണ്ട, ആവണി ഇവിടെ ചെല്ലുമ്പോ ഈ മാറ്റം അവര് അനുഭവിച്ചറിഞ്ഞാ മതി, അതാ ഒരു സമാധാനം. കമലെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ഗ്രൂപ്പ് കൊള്ളാം. നമുക്ക് വേണമെങ്കിൽ വീട്ടുകാരോടൊക്കെ അനുവാദം ചോദിച്ചിട്ട് ഒരു മുങ്ങലങ്ങ് മുങ്ങിയാലോ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. രണ്ടു മൂന്ന് ദിവസമൊക്കെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും ആവണി പെർഫെക്ട്ലി ഓൾറൈറ്റ്. അതൊന്നും വേണ്ട, കല്യാണത്തിന് മുന്നേ രണ്ടാളും കൂടി കറങ്ങാൻ കുടിച്ചിന് ലക്ഷ്മിയമ്മ സമ്മതിക്കൊന്നുമില്ല. എന്തിനാ വെറുതെ ചോദിച്ചു നാണം കിടന്ന്? അതൊക്കെ നമുക്ക് ചോദിച്ച് സമ്മതിപ്പിക്കാം. നടക്കില്ല മോനെ. എന്നാ ശരി, കല്യാണത്തിന് ശേഷം പോവാലോ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ അത് കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ അവനെയും കൂട്ടണം യദൂന്, അല്ലെങ്കിൽ ട്രിപ്പവൻ പൊളിക്കും. കുഞ്ഞളിനല്ലേ, അവൻ വരട്ടെ. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്ലാൻ ചെയ്യണ്ട, ഞാൻ ഓക്കെ ആണ്, അല്പമൊക്കെ ഹാപ്പിയും ആണ്. ഇടയ്ക്കൊന്ന് കാണുക, എനിക്കൊരു മെന്റൽ സപ്പോർട്ട് തരുക, അതുമാത്രം മതി. ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കും, ഞാൻ എന്റെ ലക്ഷ്യത്തിലും എത്തും. ഇപ്പൊ നമുക്ക് കോഫി ഹൗസിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് അടിച്ചു പൊളിക്കണം. സന്തോഷം മാത്രം, സങ്കടത്തിന് അവധി. വന്നേ പിള്ളേരെ. അച്ഛാ, അച്ഛനൊന്ന് അവിടെ വരെ പോയി നോക്കുന്നുണ്ടോ, അതോ ഞാൻ തന്നെ പോണോ? അല്ല മോളെ, ഫാദറും അരുണും കൂടി എവിടാ പോയിരിക്കുന്ന അറിയാതെ ഞാൻ. അച്ഛാ, ഞാൻ എന്റെ മോളെ കാണാത്ത സങ്കടത്തില, അതിനിടയിൽ അവരെവിടെ പോയി, എന്തിനു പോയി എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എനിക്കെന്താ? അരുൺ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാണോ?
എത്ര നേരം നിങ്ങൾ രണ്ടുപേരുടെയും ഫോണിൽ മാറി മാറി വിളിക്കുന്നു. ഇല്ല, എനിക്ക് കോളൊന്നും വന്നില്ല. എന്താ രംഗദാദ പ്രശ്നം? മോൾ എവിടെ അരുൺ? അവൾ അരുണിന്റെ കൂടെ പോകുന്നില്ലേ? എടോ, ഞാൻ തന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്, ഫാദറിന്റെ കൂടെ ഒരു സ്ഥലത്ത് വരെ പോയതല്ലേ ഞാൻ. അവിടേക്ക് ഇങ്ങനെ മോളെ കൊണ്ടുപോകുന്നത്? അരുൺ, സ്നേഹ പറയുന്നത് മോള് മുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നെന്നാ. ഇപ്പൊ വിളിച്ചിട്ട് മോളെ കാണാനില്ല. കാണാനില്ലെന്നാ? മോളുടെ കൈകളിൽ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലേ. താൻ എന്തെടുക്കുമായിരുന്നു ഇവിടെ? അവൾ ഈ വീടിന്റെ ഉമ്മറത്തുണ്ടായിരുന്നു. എന്റെ വീട്ടില് എന്റെ കുഞ്ഞിനെ ഇരുത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എനിക്ക്. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു തർക്കിച്ചിട്ട് എന്താ? കുഞ്ഞിനെ അന്വേഷിക്കണം, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.